ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മന്നാസ് ക്രിയേറ്റീവ് ഹൗസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഫുൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കളർ പേപ്പേഴ്സ് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു പിങ്ക് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളർ പോലെ. ഈ പർപ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് കളർ വേണം ഫസ്റ്റ് എടുക്കാൻ? ഓക്കെ, നമുക്ക് പിങ്ക് തന്നെ എടുക്കാം അല്ലേ. നമുക്ക് ഇനി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി 5 സെന്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് പോണം. 5 സെന്റിമീറ്റർ അല്ല കേട്ടോ, 4 സെന്റിമീറ്റർ വെച്ച് വേണം മാർക്ക് ചെയ്യാൻ. അങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് കാണാം. അപ്പൊ നമ്മള് 4 സെന്റിമീറ്റർ വെച്ച് ഇപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം നമുക്കൊരു 2 സെന്റിമീറ്റർ ബാക്കി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഫ്ലവർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ള സീസേഴ്സ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് ഫോൾഡ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് മേളിലോട്ട് ഫോൾഡ് ചെയ്യാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കിത് റൈറ്റിലേക്ക് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഒന്നും കൂടി റൈറ്റിലേക്ക് ഫോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതൊരു റാ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മളുടെ ബ്യൂട്ടിഫുൾ ഫ്ലവർ റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അല്ലി ഒന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ ഗം തേക്കാം. ഈ സൈഡിൽ ഗം തേച്ചിട്ട് നമുക്ക് ഇങ്ങനെ തേച്ചിട്ട് 2 എണ്ണം വിട്ടിട്ട് നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇതിന്റെ വേറെ വേറെ ഷേപ്പ് ഉണ്ട്, കാണിച്ചു തരാം. ഇത് ഞാൻ അതേപോലെ തന്നെയാണ് ഫോൾഡ് ചെയ്തത്. ഇനി നമുക്ക് വി പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കാണിച്ചു തരാം, വി പോലെ ഒന്ന് കട്ട് ചെയ്യാം. ദേ കണ്ടില്ലേ, ദേ. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ദേ നമുക്ക് വേറൊരു ഷേപ്പാണ് കിട്ടുന്നത്. ഇത് രണ്ടാമത്തെ ഷേപ്പ്. ഇത് നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു വേറൊരു രീതിയിൽ കട്ട് ചെയ്യാം. നമ്മൾ സാധാരണ കട്ട് ചെയ്ത പോലെ റാ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തോളൂ. ഇനി നമുക്കൊരു ലീഫ് പോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ ഇത് നമുക്ക് ഈ ഷേപ്പാണ് കിട്ടുന്നത്. നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്ത് ഫ്ലവർ പോലെ ആക്കാം. അപ്പൊ ദേ കണ്ടില്ലേ, നമ്മൾ 3 ഷേപ്പാണ് ചെയ്തത്. ഇനി നമുക്ക് ഇത് ഫുള്ളും ഫ്ലവർ ആക്കിയിട്ട് കാണാം. അപ്പൊ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. ക്യാമറ അത്ര ക്ലിയർ ആവുന്നില്ല, എന്താന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കി, ഫുള്ളും ഉണ്ടാക്കി കഴിഞ്ഞു. ദേ കണ്ടില്ലേ, അതിലേക്ക് ഞാൻ നേരത്തെ ചേർത്ത് ഉണ്ടാക്കി വെച്ച ബ്ലാക്ക് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ, ഓറഞ്ച് ഫ്ലവറും കൂടി ഉണ്ടാക്കി വെച്ചു. ദേ കണ്ടില്ലേ, നല്ല ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒക്കെ ഫ്ലവർ മേക്കിംഗ് വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതും കൂടി കാണണമെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇട്ട വീഡിയോയിലാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ യൂട്യൂബിലൊരു മെമ്പർ ആവാൻ കാരണം എൻ്റെ അച്ചാച്ചനും വല്യമ്മയാണ്. ഞാനപ്പോൾ അച്ചാച്ചനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ചാച്ചൻ ആണ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഈ ഫോണിൽ വീഡിയോ പിടിച്ചിട്ട് അച്ചാച്ചൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യും. അച്ചാച്ചനാണ് അത് പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമൻസിനൊക്കെ ഞാനായിരിക്കും കേട്ടോ റിപ്ലൈ ചെയ്യുന്നത് ഈ ഫോണിൽ കൂടി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഷെയറും ലൈക്കും ചെയ്തില്ലെങ്കിൽ കമൻറ്റ്
അതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ പ്ലീസ്. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഞാൻ മിക്കവാറും വീഡിയോ ഇടുന്നത് ഒരു ഗേളിന്റെ ഫ്രോക്കിൽ ആയിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ, ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയർ, ബൈ.